ألا في الصلاة الخير والفضل أجمعوا لأن بها الأعراب لله تخلع. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, റജബിൻ്റെ അവസാനത്തിൽ ഇസ്റാ മിഅ്റാജിനെ നമ്മൾ അനുസ്മരിച്ചു. ഇസ്റാ മിഅ്റാജിൻ്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതപരമായ ഐഡൻറ്റിറ്റിയാണ്, തിരിച്ചറിയൽ രേഖയാണ് നിസ്കാരം. ഐ ഡി പ്രൂഫിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. എവിടെയും ഏത് കാര്യത്തിന് ചെന്നാലും ആധാർ കാർഡ് വേണം. നമ്മുടെ നാട്ടിൽ സ്കൂൾ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും പാസ്പോർട്ടും ഒക്കെ നിർബന്ധമാണ് പല കാര്യങ്ങൾക്കും. അടിസ്ഥാനപരമായ രേഖകളില്ലാത്തവരുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണെന്ന്, രേഖകൾ ഉണ്ടായിട്ട് പോലും കിടപ്പാടം തകർക്കപ്പെടുകയും കുടിയിറക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ളൊരു ലോകത്ത് ഐ ഡി പ്രൂഫുകൾ, തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. മുഅ്മിനീങ്ങളെ, ഇതെല്ലാം നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആത്മീയമായ രംഗത്തെ, ലോകത്തെ ഐ ഡി പ്രൂഫാണ് അഞ്ചു നേരത്തെ ഫർള് നിസ്കാരം. ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റിയാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ബൈനന വബൈനഹും തർക്കു സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. കാന സ്വഹാബു മുഹമ്മദിൻ ലാ യറൗന ശൈഅം മിനൽ അഅമാൽ തർക്കുഹു കുഫ്റുൻ ഗൈറ സ്വലാ. ഒരു കാര്യം ഉപേക്ഷിച്ചാൽ കാഫിറായി പോകുമെന്ന് സ്വഹാബത്ത് വിശ്വസിച്ചിരുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ മുസ്ലിമിനെയും അല്ലാത്തവരെയും തിരിച്ചറിയുന്ന പ്രധാന അടയാളം നിസ്കാരം തന്നെയാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിന അല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ദാലിക മസലുഹും ഫിത്തൗറാത്ത്. നിസ്കരിക്കുന്നവരെ കണ്ടാൽ തന്നെ തിരിച്ചറിയും. നമ്മൾ ആ വിഭാഗത്തിൽ പെടണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരം നമ്മൾ ഗൗരവത്തോടു കൂടെ കാണണം. നിസ്കാരത്തിൻ്റെ വാർഷികം റജബ് 27-നാണ്. അന്നാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ വാർഷികം കഴിഞ്ഞിട്ട്. നമുക്ക് പ്രതിജ്ഞ എടുക്കാം, അഞ്ച് വഖ്ത് ഫർള് നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കുമെന്ന്. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിസ്കാരം ഒരു റക്അത്ത് പോലും എന്നല്ല, ഒരു റക്അത്തിൻ്റെ ഒരു അംശം പോലും ഖളാ ആക്കാൻ പാടില്ല. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു പ്രതിജ്ഞ എനിക്കും നിങ്ങൾക്കും എടുക്കാനായാൽ നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ്. നിസ്കാരത്തിൽ എല്ലാ നന്മയുമുണ്ട്, എല്ലാ മഹത്വങ്ങളും നിസ്കാരത്തിലുണ്ട്. നമ്മുടെ എല്ലാ അവയവങ്ങളും റബ്ബിന് വണങ്ങുന്ന ഒരു മഹത്തായ കർമ്മമാണ് നിസ്കാരം. وأول فرض من شريعة ديننا وآخر ما يبقى إذا الدين يرفع. ആദ്യമായി നമ്മുടെ ദീനിൽ നിർബന്ധമാക്കപ്പെട്ടത് നിസ്കാരമാണ്. ഈ ദീന് ഉയർത്തപ്പെടുന്നത് വരെ, അവസാന കാലം വരെ നിലനിൽക്കുന്ന ഒരു അമല് അത് നിസ്കാരമാണ്. فَمَنْ قَامَ لِلتَّكْبِيرِ لَعَقَتْهُ رَحْمَتُهُ وَكَانَ كَعِبْدٍ بَابَ مَوْلَاهُ يَقْرَعُ. എല്ലാ അനുഗ്രഹത്തിൻ്റെയും എല്ലാ ദൈവിക സഹായത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കവാടമാണ് നിസ്കാരം. എല്ലാ വിജയവും നമുക്ക് നേടാൻ നിസ്കാരം മുഖേന സാധിക്കും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സറാലി റബ്ബിൽ അർശി ഹൈന സ്വലാത്തി
നജീയം ഫയാതൂബാ ലൗകാന റബ്ബിനെ നമ്മൾ സുജൂദ് ചെയ്യുമ്പോ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മൾ അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരായി മാറുന്നു. നല്ല മനസ്സോടെ ഇഖ്ലാസോടെ നിസ്കരിച്ച എല്ലാവർക്കും എന്ത് സന്തോഷമാണ്, എത്ര വിജയമാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്മിനീങ്ങളെ, നിസ്കാരം നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. നിസ്കാരം നല്ലതുപോലെ നമ്മൾ പരിഗണിക്കണം. സുന്നത്തുകളൊക്കെ പാലിച്ച് മുന്നെയും ശേഷമൊക്കെ ഉള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൂടെ നിർവഹിച്ച് ശേഷമുള്ള പള്ളിയിൽ നിന്നൊക്കെ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറൊക്കെ ഉസ്താദുമാർ ചൊല്ലിത്തരുമ്പോൾ നല്ല ഇഖ്ലാസോടെ അതൊക്കെ ചൊല്ലി നല്ല മനസ്സോടുകൂടെ ജീവിക്കാനും നിസ്കരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. മരിക്കുന്നത് വരെ നിസ്കരിക്കാൻ, മുഅ്മിനീങ്ങളെ ജീവനുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാക്കാൻ പടച്ച റബ്ബ് നമുക്ക് ഓപ്ഷൻ നൽകുന്നില്ല. ഫത്വഹൽ മുഈനിലൊക്കെ നമുക്ക് കാണാം, കിതാബുകളിലൊക്കെ കാണാം, ഒരു മനുഷ്യന് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം, ഇല്ലെങ്കിൽ കിടന്ന് മലർന്ന് കിടന്ന് കൺപോളകളെ കൊണ്ട് ആംഗ്യം കാണിച്ച് ഒന്നും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ആ നിസ്കാരം നമ്മളെ നിർവഹിക്കണം. അവിടെ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ജീവൻ നമ്മുടെ ശരീരത്തിലുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് ഒപ്പില്ല. ചെറിയ കാരണത്തിൻ്റെ പേരിൽ, കല്യാണത്തിൻ്റെ പേരിൽ, തിരക്കുകളുടെ പേരിൽ, ചെറിയൊരു അനാരോഗ്യത്തിൻ്റെ പേരിലൊക്കെ നിസ്കാരം ഒഴിവാക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചെറിയൊരു അസുഖം ബാധിച്ചതിൻ്റെ പേരിൽ നിസ്കാരമൊക്കെ ഒഴിവാക്കുന്ന നമ്മുടെ മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും. നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും അവരെയൊക്കെ നമ്മൾ നിസ്കരിപ്പിക്കണം. കഴിയുന്നില്ലെങ്കിൽ, മുഴു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇല്ലാതെ, അതിനൊക്കെ ദീന് ഓരോ നിയമം പറഞ്ഞിട്ടുണ്ട്. മുഴു കൊടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് മുഴു ഇല്ലാതെ നിസ്കരിക്കുക, ആ സമയത്തെ മാനിച്ച് നമ്മൾ അങ്ങനെ നിസ്കരിക്കണം. അപ്പോൾ മുഴു സ്വന്തം എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ എടുത്തു കൊടുക്കാനൊന്നും കഴിയുന്നില്ലെങ്കിൽ, അതിനുള്ള ഒരു അവസരമൊന്നും ഇല്ലെങ്കിൽ മുഴു കൊടുക്കാതെ നിസ്കരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.